വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രൈ ചെയ്താൽ ഞങ്ങൾക്ക് യു കെയിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് തുളഞ്ഞു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പലരും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും യു കെ പോകാൻ പറ്റും. കാര്യം യു കെ എന്ന് പറയുന്നത് ഒരു ആന കയറാൻ മലയൊന്നുമല്ല, തീർച്ചയായും നിങ്ങൾക്കും ഇവിടെ എത്തിപ്പറ്റാൻ പറ്റും. എല്ലാ യൂറോപ്യൻ കൺട്രീസും നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ന് ഈ 2020 എങ്ങനെയെല്ലാം വർക്ക് പെർമിറ്റ് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം പി ആർ റെഡിയാക്കാം എന്നുള്ള കുറച്ച് ഐഡിയസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് നിങ്ങളോടൊപ്പം ഉള്ളത് ദാസൻ ആൻഡ് വിജയൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ തീരുന്നത് സിദ്ദീഖ് സൈഫുദ്ദീൻ. സിദ്ദീഖ് സൈഫുദ്ദീൻ അല്ലേ, സിദ്ദീഖ് സൈഫുദ്ദീൻ ആൻഡ് ഷാജാരിയ. അപ്പോ കാര്യങ്ങൾ നടക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് എങ്ങനെ ഈ 2020 എന്തെല്ലാം വഴികളിൽ പി ആർ ലഭിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം വഴികളിൽ വർക്ക് പെർമിറ്റ് കിട്ടും എന്നുള്ള വിഷയം. പി ആർ നേടാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, അതാണ് നമ്മൾ ഇന്ന് പറയാൻ. പിന്നെ ഇതിന് പറയുന്നതിന് മുമ്പായി ആളുകൾക്ക് ഒരു സംശയമുണ്ട്, വർക്ക് പെർമിറ്റ് പി ആർ വർക്ക് പെർമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും, അതായത് ഇംഗ്ലണ്ടിൽ ഈ രാജ്യത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടുകയാണ്, ലീഗലി നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് വർക്ക് പെർമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഒരു രാജ്യത്തെ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു സിറ്റിസൺ ആവുകയാണ്, അതായത് ഇവിടുത്തെ ഒരു അംഗമാവുകയാണ്. ഇവിടെ ഈ ഒരു രാജ്യത്തെ ഒരു സിറ്റിസണ് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കും. അതാണ് പി ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോ ഇതില് പ്രധാനമായിട്ടൊരു പോയിന്റ് ഉണ്ട്, കാര്യം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡിഗ്രി കഴിഞ്ഞ് ഇതുപോലുള്ള കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 21-22 വയസ്സ് കഴിയും. അപ്പൊ ആ സമയത്ത് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ, അതെ, കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവരെ വൈഫിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ആയിട്ട് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് 5 വയസ്സാവുമ്പോൾ, ഇവിടെ ജനിച്ച കുട്ടിയാണെങ്കിൽ 5 വയസ്സാവുമ്പോൾ ആ കുട്ടിക്ക് പി ആറിന് എലിജിബിൾ ആവും. ആ കുട്ടിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടുകയും അത് മുഖാന്തരം കുട്ടി പറ്റുന്നതാണ്. കുട്ടികളുടെ വിസയുടെ കാര്യം പറഞ്ഞല്ലോ, അതിപ്പോ പറയുമ്പോ നമ്മൾ വിചാരിക്കും ഫോറിനേഴ്സിനെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഈ പി ആർ കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടിരുന്ന ഒരു യു കെയിൽ താമസിക്കുന്ന, അതായത് സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ലീഗലായിട്ട് നിൽക്കുന്ന ആർക്കും ഇവിടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് യു കെ സിറ്റിസൺ ആണ്. അപ്പൊ ആ കുട്ടി 5 വർഷം യു കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പൗരത്വം ലഭിക്കാനുള്ള ബ്രിട്ടീഷ് പാസ്പോർട്ട് ഒന്നുമില്ല. പക്ഷേ ലീഗലി നിങ്ങളൊരു ഇന്ത്യക്കാരൻ കഴിച്ചു, ഇവിടെ വന്നു, ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ വിസയിൽ വന്നു, ഇവിടെ കല്യാണം കഴിച്ചിട്ടാണ് വന്നത്, ഇവിടെ വന്നൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് 5 വയസ്സാവുമ്പോ നിങ്ങൾക്ക് ആ കുട്ടിയുടെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, പാരന്റ്സിനും എലിജിബിൾ ആവും. വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള അടുത്തൊരു ഓപ്ഷൻ ആണ്, അതായത് പല വീഡിയോകളിലും പലരും പറയാത്ത ഒരു ഐഡിയ ആണ്, ഒക്കുപേഷണൽ ഷോർട്ടേജ് ഉള്ള കോഴ്സസ് എടുക്കുക. അതായത് നിങ്ങൾ യു കെയിലേക്ക് വരുന്നതിന് സയന്റിസ്റ്റ് പോലുള്ള കോഴ്സ്, നോർമലി നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും എന്താ പറയുന്നത് MBA MS അങ്ങനെയുള്ള കോഴ്സ് എടുത്തിട്ടാണ് വരുന്നത്. അതാ നിങ്ങൾ വരുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒക്കുപേഷണൽ ഷോർട്ടേജ് ഉള്ള കോഴ്സസ് എടുക്കുക, അതാണ് വർക്ക് പെർമിറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ. പി ആർ കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് വർക്ക് പെർമിറ്റിലേക്ക് ഇവിടെ വരിക എന്നുള്ളത്. പല വീഡിയോയിലും പല ആളുകളും പറയുന്നത് നഴ്സായിട്ട് വരാൻ തെറ്റിദ്ധാരണ മാത്രമാണ്. നഴ്സ് മാത്രമല്ല, നിങ്ങൾ ഏത് വർക്ക് പെർമിറ്റിൽ യു കെയിൽ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ പി ആർ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആവും. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അതായത് എലിജിബിൾ ആണ്, തരുമെന്നല്ല, എലിജിബിൾ കുറെ കണ്ടീഷൻസ് വേറെ ഉണ്ട്. അതെ, അതായത് മുമ്പ് പഴയ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാർഷിക ശമ്പളം 30,000 pounds വേണമായിരുന്നു നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇപ്പോഴും പുതിയ റൂള് വന്നിട്ടുണ്ട്, അതായത് നഴ്സിന് അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് നഴ്സുകൾ ഈ രാജ്യത്തേക്ക് വരുന്നത് അവർക്ക് വെറും വാർഷിക ശമ്പളം 20,000 pounds മാത്രം മതി, വാർഷികമാണ്. അതായത് നാട്ടിൽ ഏകദേശം 20 lakh rupees വാർഷിക ശമ്പളം ഉണ്ട്, നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നഴ്സസിന് ഇവിടേക്ക് വരാം. മറ്റുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, മറ്റ് വർക്ക് പെർമിറ്റിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 25,000 pounds ആണ് ഇപ്പോഴും യു കെ റൂള് പറയുന്നത്. 25,000 pounds വാർഷിക ശമ്പളം, വെറും തുച്ഛമായ പൈസ. അതായത് ഒരു മന്ത്ലി ഒരു 2,000 pounds, നാട്ടിലെ 2 lakh rupees അത്ര, ആ ഒരു ചെറിയ ശമ്പളം മാത്രം, ആ ഒരു ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് പെർമിറ്റിലേക്ക് ഇവിടെ വരാം, നിങ്ങൾക്ക് പി ആർ അപ്ലൈ ചെയ്യാം. നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇൻവെസ്റ്റേഴ്സ് വിസയാണ്, ഇത് ഒരിക്കലും ഒരു സാധാരണക്കാരന് ആവശ്യമുള്ള ഒരു വിസയല്ല. എന്നാലും പറയുന്ന കൂട്ടത്തില് നിങ്ങൾക്ക് യു കെയിൽ അവസരമുണ്ട്, തീർച്ചയായും. അതെ, അപ്പൊ ഈ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് വിസയാണ്. അതായത് നിങ്ങൾക്ക് ഒരു 2 million pounds ഏകദേശം ഒരു 20 lakh rupees കയ്യിലുണ്ടോ, കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 years വിസ റെഡിയാണ്. യു കെയിലോട്ട് വരാം, നിങ്ങൾക്ക് യു കെയിലെ അവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് യു എസ് സിറ്റിസൺഷിപ്പ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല, അതൊരു 50 lakh rupees, ഒരു 5 million pounds ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 lakh rupees അടുപ്പിച്ച് വരും. അതെ, അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തിനകത്ത് നിങ്ങൾക്ക് പി ആർ അടിച്ച് കൈ തരും. ഒരു കോടി രൂപയോളം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തിനകം നിങ്ങൾ ഇവിടുത്തെ യു കെ സിറ്റിസൺ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇവിടുത്തെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം, മാത്രമല്ല നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പുറത്തു പോകും, പുറത്തു വരാം, അകത്ത് വരാം,
അടുത്തതായിട്ട് പി ആർ കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. അത് കുറച്ച് ടഫാണ്. അതായത് നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിട്ട് രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 10 വർഷത്തോളം നിങ്ങൾ ഈ രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പി ആർ അപ്ലൈ ചെയ്യാം. അതായത് ഒരു ഡിഗ്രിക്ക് വന്ന് ഒരു 6 വർഷം, പിന്നെ പി ജി രാജ്യത്ത് 2 PG ചെയ്യാൻ പറ്റും, ഒരു PG അതിന്റെ മുകളിൽ. അങ്ങനെ ഒരു 10 വർഷത്തോളം നിങ്ങൾ ഈ രാജ്യത്ത് പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആർ അപ്ലൈ ചെയ്യാം, നിങ്ങൾ എലിജിബിൾ ആവും. അപ്പൊ സ്റ്റുഡൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. അതിനകത്ത് ഒരു 6 വർഷം കഴിഞ്ഞാല് ഇവർ ടയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ ടയർ 4 സ്റ്റുഡന്റ് വരുന്നെങ്കിൽ അടുത്തത് നമുക്ക് സ്റ്റാറ്റസ്, അടുത്തത് ഡോക്ടറേറ്റിന് പഠിക്കുന്നത് പി എച്ച് ഡിക്ക് പഠിക്കേണ്ടി വരും. അതെ, അങ്ങനെയാണെന്നെങ്കിൽ അങ്ങനെ ഒരു 10 വർഷം തയ്ക്കാം. അങ്ങനെ ഓരോ ടയർ ചേഞ്ച് ചെയ്ത് 10 വർഷം പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, എലിജിബിൾ എലിജിബിൾ ആവും. അടുത്ത ഒരു വാർണിംഗ് കണ്ടന്റ് ആണ്. അതായത് ഒരിക്കലും ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്, എന്നാലും ഒരു ഇൻഫർമേഷൻ ഉള്ള സത്യാവസ്ഥ പറഞ്ഞാട്ടോ. കൂടുതൽ ആൾക്കാർ യു കെയിലേക്ക് പണ്ട് വന്നിട്ടുള്ളതും പണ്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര യുകെക്കാരെന്നൊക്കെ അതിന്റെ പിന്നിലെ കഥയാണ്. അതായത് നമ്മുടെ ബീച്ചിലും കാര്യങ്ങളൊക്കെ സ്പോർട്സ് വിസ, വിസയെ പറ്റി പറഞ്ഞ സ്പോർട്സ് വിസ, അതായത് നമ്മുടെ ഇപ്പൊ പറയാം നമ്മുടെ ആൾക്കാർ നോർമൽ കോഴികളൊക്കെ പറഞ്ഞു, നോർമൽ കോഴികളൊക്കെ അപ്പുറത്ത് അടുത്ത് ആരെങ്കിലും ഏതെങ്കിലും കോളേജിലെ അത് വേറെ നിലവാരമുള്ള കോഴികളാണ് അവർ ചെയ്ത ഐഡിയ. എന്താ പറയുക, ഏതെങ്കിലും വർക്കല അല്ല, ഏതെങ്കിലും നമ്മുടെ വീടിന്റെ അടുത്തുള്ള വർക്കല ബീച്ച്, ഏതെങ്കിലും ബീച്ചുകളിൽ പോവുകയോ ഫോറിനർ സെറ്റ് ചെയ്യുക, അവര് സ്പോൺസറോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഇതാണെങ്കിലും ഡിപെൻഡന്റ് വിസയില് നാട്ടിലേക്ക് ഇവിടെ കയറി വരാം. അവർക്ക് ഇവിടെ വന്നോണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോ തന്നെ മതി അവർക്ക് ഇവിടെ. അതിനകത്ത് ഒരു റൂളുണ്ട്, അതായത് ആ നിങ്ങളുടെ ഡിപെൻഡന്റ് വിസയിൽ കൊണ്ടുവരുന്ന ആരാണോ അവർക്ക് വാർഷിക ശമ്പളം 18,600 pounds അവർക്ക് വാർഷിക ശമ്പളം ലഭിക്കണം മിനിമം. എന്നാൽ മാത്രമേ അവർക്ക് ഒരു ഡിപെൻഡന്റ് വിസയിൽ കൊണ്ടുവരാം, ഡിപെൻഡന്റ് വിസയിൽ നാട്ടിൽ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാം. അതെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവിടെ ഉള്ള ബ്രിട്ടീഷുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആരാണെങ്കിലും ശരി, അവരിപ്പോ ലീഗലി ഇവിടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഡിപെൻഡന്റ് വിസ തരാൻ പറ്റും. അങ്ങനെ പി ആർ ലഭിക്കാനുള്ള ഒരു വഴി കൂടി ഉണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു ഇന്ന് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭാവി ഉപകാരപ്പെട്ടിട്ട് കൂടിയിട്ട് നമ്മുടെ കിരീടം കണ്ടെത്താനുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ലൈറ്റ്, സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും ശരിയല്ല നിങ്ങൾക്കറിയാം. പക്ഷെ ഈ 200,000 പരം സ്ക്വയർ ഫീറ്റ് ഉള്ള യുകെ ഇന്ന് ഈ പരിമിതികൾക്കുള്ളിൽ കഴിയേണ്ടി വരും, അതാണ് അവസ്ഥ. സോ സ്റ്റേ സേഫ്, എല്ലാവരും സുരക്ഷിതരായി വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. എല്ലാ വീട്ടിലും പറയുന്ന പോലെ വെറുപ്പിക്കുന്നതല്ല, എന്നാലും പറയുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്താ പറയാ, ദാസനും വിജയനും സൈനിക്കും. നന്ദി, നമസ്കാരം, ബൈ.